ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. Sorry, teachers training, finishing school, IELTS, TOEFL, language training program എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാക്കി മാറ്റിയതിൽ ഇതൊരു കൂട്ടായ്മയുടെയും സാങ്കേതിക മികവിന്റെയും വിജയമാണ്. 4 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ഈ തിളക്കം ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, നെപോഷ്. ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ. 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്. വിദഗ്ധരായി അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ. സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ISO 9001:2015 ഓർഗനൈസേഷൻ, നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494-243-0090, 9446-3117. നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു. സൻഹ ഫാഷൻ, തിരൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, ബീരാഞ്ചിറ, തൃപ്പങ്ങോർ. 4.5 കോടി രൂപ ചെലവിൽ ശുദ്ധമായ കുടിവെള്ള വിതരണത്തിനും നിരവധി പേർക്ക് ജോലിയും ലഭിക്കുന്ന പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംരംഭം സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനി. നോർക്ക റൂട്ട്സിൻ്റെ NDPRAM പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പ്രവാസികളുടെ കൂട്ടു സംരംഭമാണ് സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, ബീരാഞ്ചിറ, തൃപ്പങ്ങോർ. നമസ്കാരം, തുഞ്ചൻ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ തിരൂരിൽ പ്രതിഷേധം കനക്കുന്നു. ചൊവ്വാഴ്ച UDFന്റെ റെയിൽവേ സ്റ്റേഷൻ ഉപരോധം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരരംഗത്തിറങ്ങിയതോടെ മലപ്പുറത്തെ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്കെതിരെ പ്രതിഷേധം ശക്തമായി. പദവി യാത്രയിൽ സ്റ്റോപ്പില്ലെങ്കിലും ട്രെയിനിന് സ്വീകരണം നൽകാനൊരുങ്ങി BJP. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ തീപിടുത്തം. ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ വൻ അപകടം വഴിമാറി. ഈ ബ്ലോക്കിലെ വാർഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. താലിമാല പണിയൻ യാത്രക്കാരിയുടെ മാല കവർന്ന യുവാവ് നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ പിടിയിലായി. ചമ്രവട്ടത്താണ് സംഭവം. മാല കവർന്നതിന് പിന്നാലെ നാട്ടുകാർ യുവാവിനെ പിടികൂടുകയായിരുന്നു. സ്വർണമെന്ന് കരുതി യുവാവ് കവർന്നത് മുക്കുപള്ളി.
ബാങ്കിൽ ജീവനക്കാരെ വിറപ്പിച്ച് മൂർഖൻ പാമ്പ്. നിലമ്പൂർ MDC ബാങ്കിലാണ് ഇന്ന് രാവിലെ പാമ്പ് കയറിയത്. സ്നേക് റെസ്ക്യൂവർ മജീദെത്തി പാമ്പിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ തിരൂരിൽ പ്രതിഷേധം കനക്കുന്നു. ചൊവ്വാഴ്ച UDFന്റെ റെയിൽവേ സ്റ്റേഷൻ ഉപരോധം. BJP ഒഴികെയുള്ള പാർട്ടികൾ സമരരംഗത്തിറങ്ങിയതോടെ മലപ്പുറത്തെ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്കെതിരെ പ്രതിഷേധം ശക്തമായി. പതിവ് യാത്രയിൽ സ്റ്റോപ്പില്ലെങ്കിലും ട്രെയിനിന് സ്വീകരണം നൽകാനൊരുങ്ങി BJP. ചൊവ്വാഴ്ച മുതൽ വന്ദേ ഭാരത് ഓടി തുടങ്ങുന്നത് തിരൂരിൽ സ്റ്റോപ്പില്ലാതെയാണ്. ആദ്യ ട്രയൽ റണ്ണിൽ തിരൂരിൽ നിർത്തിയ ട്രെയിൻ രണ്ടാം ഓട്ടത്തിൽ നിർത്താതെയാണ് കടന്നുപോയത്. അതോടെ തിരൂരിൽ സ്റ്റോപ്പില്ലെന്ന ആശങ്ക ഉയർന്നിരുന്നു. യാത്രാ ഷെഡ്യൂൾ പുറത്തിറങ്ങിയതോടെ സ്റ്റോപ്പില്ലെന്ന് ഉറപ്പായി. അതോടെയാണ് വിവിധ സംഘടനകൾ രംഗത്തിറങ്ങിയത്. ആദ്യ ട്രെയിൻ ഓടുന്ന ചൊവ്വാഴ്ച UDF തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കും. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത് മുതൽ തിരൂർ പ്രതിഷേധ ചൂടിലാകും. അതേസമയം പതിവ് യാത്രകളിൽ സ്റ്റോപ്പില്ലെങ്കിലും ചൊവ്വാഴ്ച ട്രെയിൻ തിരൂരിൽ നിർത്തുന്നുണ്ട്. ട്രെയിനിന് സ്വീകരണം നൽകുമെന്ന് BJP ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരൂരിൽ സ്റ്റോപ്പില്ലെന്ന് വ്യക്തമായതോടെ BJP ഒഴികെയുള്ള എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. സമരം ഇനിയുള്ള ദിവസങ്ങളിലും കനക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് UDFഉം സമരകളത്തിലിറങ്ങുന്നത്. 20-ലേറെ ട്രെയിനുകൾ ജില്ലയിൽ ഒരിടത്തും നിർത്താതെ നിലവിൽ കടന്നു പോകുന്നുണ്ട്. അതിനു പുറമെയാണ് വന്ദേ ഭാരതും ജില്ലയിൽ ഒരിടത്തും സ്റ്റോപ്പില്ലാതെ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. TVNews തിരൂർ. താനൂർ പരിയാപുരം തൃക്കൈക്കാട്ട് മഠത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും സാംസ്കാരിക സമ്മേളനവും നടത്തി. 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പ്രതിഷ്ഠാദിനാഘോഷം. സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇപ്പൊ 4 മഠങ്ങളാണ് പ്രധാനമായിട്ട്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മഠം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് താനൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ശ്രീ ശങ്കരാചാര്യർ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു മഠം, 4 മഠങ്ങളിൽ ഒന്ന് നമ്മുടേതാണെന്ന് നമ്മളറിയുമ്പോൾ എനിക്ക് വ്യക്തമായ കാര്യമായ ഒരു അതിനെക്കുറിച്ച് വലിയ അവഗാഹങ്ങളൊന്നുമില്ല. ചരിത്ര ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി പഠിക്കാനുള്ള ശ്രമങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. KPN UP സ്കൂളിലാണ് പഠിക്കാനൊരു അവസരം UP കാലഘട്ടം അവിടെയായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു തീരദേശവാസിയാണ്. കൂർമ കടപ്പുറം എന്ന് പറയുന്ന കൂർമൻ കടപ്പുറം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. കൂർമ എന്ന് പറയുമ്പോൾ അവതാരങ്ങളിൽ ഒരു അവതാരമായിരുന്നു കൂർമാവതാരം, ആ മകൾ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പേര് പോലും കൂർമ കടപ്പുറം എന്നായത് പറയും. അതുപോലെ തന്നെ അത് കൂറു അരയൻ്റെ നാമധേയത്തിലുള്ള കടപ്പുറമാണെന്നും പറയപ്പെടുന്നു. ആ കടപ്പുറം എന്ന് പറയുന്നതിന് പകരം അത് കാടുകളായിട്ടാണ് അറിയപ്പെടുന്നത്. കോർമങ്കാട്, പണ്ടാരക്കാട്, എളാരംകാട്, പുതിയ കാട്, അങ്ങനെ ഒസാൻകാട്, ഈ കാടുകളായിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കാടുകൾ തന്നെയാണ് ചേർത്ത് പറഞ്ഞിരുന്നത്. പിന്നീടാണ് അതിനെയൊക്കെ കടപ്പുറം എന്ന രീതിയിലേക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറേ കൂടി നമ്മൾ ആധുനിക വിദ്യാഭ്യാസം നേടിയതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിന്നെയും സംസ്കാരത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് നമ്മളൊക്കെ പഠിച്ചു വന്നതാണ്. അപ്പോൾ ഈ കോറു അരയൻ കടപ്പുറം എന്നൊക്കെ പറയുമ്പോൾ വിവിധ സംസ്കാരങ്ങൾ, പാണ്ഡു അരയൻ, പണ്ടാര കടപ്പുറം എന്ന് പറയുന്നത് പാണ്ഡു അരയനാണ് അറിയപ്പെടുന്നത്. ഈ ഇളാര കടപ്പുറം എന്ന് പറയും, നമ്മുടെ തൊട്ടടുത്തൊരു പ്രദേശം, ഇളയ അരയൻ കടപ്പുറമാണ്. അപ്പം എങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ ആർജിച്ചെടുത്തിരുന്ന അതിൻ്റെ ഭാഗം വാക്കുകളായിരുന്ന എല്ലാ മേഖലകളിലും. മലബാർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിച്ചു. ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുബ്രഹ്മണ്യ മാസ്റ്റർ നമ്പൂതിരി, ഇട്ടിരി നമ്പൂതിരി, സ്വാമിനി കൃഷ്ണപ്രിയാനന്ദ, തൃക്കൈക്കാട്ടു മഠാപതി ശങ്കരാജ് പരമേശ്വര ബ്രഹ്മാനന്ദ തീർത്ഥ, മാപ്പിൽ സ്വാമിയാർ ശങ്കരനാരായണ നന്ദതീർത്ഥ എന്നിവർ സംസാരിച്ചു. വിജയകുമാർ മാരാർ നന്ദി പറഞ്ഞു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് 5 ദിവസവും രാവിലെ പൂജകൾ, ഹോമങ്ങൾ, അർച്ചനകൾ, ഭജന, പഞ്ചവാദ്യം, തായമ്പക, കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറും. വേദസ്തുതി മന്ത്രവച്ചാരണത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. TVNews താനൂർ. വന്ദേ ഭാരതത്തിന് തിരൂരിൽ സ്റ്റോപ്പില്ലാത്തതിനെതിരെ പ്രതിഷേധ വേലിയേറ്റം. സമരമുഖത്തിറങ്ങി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. ചൊവ്വാഴ്ച സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാതിരുന്നതിനെതിരെയാണ് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും സമരരംഗത്തിറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സമരം തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.
പിന്നീട് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. DCC പ്രസിഡന്റ് VS ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ EP രാജീവ്, EM രോഹിത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ PP ഇഫ്തിഖാറുദ്ദീൻ, യാസർ പൊട്ടച്ചോല, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഉമറലി കരേക്കാട്, PT ഷാനവാസ്, ലിജേഷ്, നാസിൽ പൂവിൽ, ഷാജു കട്ടകത്ത്, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ്, ബുഷറുദ്ദീൻ തടത്തിൽ എന്നിവർ പങ്കെടുത്തു. യുവരോഷം എന്ന പേരിലായിരുന്നു യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. കനത്ത വെയിലിനെയും വകവയ്ക്കാതെ നൂറുകണക്കിന് പ്രവർത്തകരാണ് സമരത്തിൽ പങ്കാളികളായത്. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാരിന്റെ നയം എന്താണ്? ഇത് സംബന്ധിച്ചുള്ള നയം കേരള സംസ്ഥാന സർക്കാരിന്റെ നയം ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. പ്രതിഷേധം ഉയരും എന്ന് പറഞ്ഞൊരു വർത്തമാനത്തിൽ നിർത്തേണ്ടതല്ല. ഈ തനീതിയെ കുറിച്ച് പ്രതികരിക്കുവാൻ സംസ്ഥാന സർക്കാരും സർക്കാരിൽ വകുപ്പുകാരും ചെയ്യുന്ന വകുപ്പ് മന്ത്രിയും മുന്നോട്ട് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ സർക്കാർ അറിയാതെയാണ് ഈ ട്രെയിൻ പ്രഖ്യാപിച്ചത് എന്നതിൽ കടുത്ത പ്രതിഷേധം ഇടതുപക്ഷ ഗവൺമെന്റിന് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നീട് ഇതിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എങ്ങനെ വന്നാലും ഇവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ കളിക്കാണ് ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ പ്രഖ്യാപിക്കുമ്പോ ആ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ പ്രഖ്യാപിച്ച സ്റ്റേഷൻ എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് റദ്ദാക്കുന്നത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ലീഗ് തിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടമാലിക്കോയ, യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലംഗീർ, ജില്ലാ പഞ്ചായത്ത് അംഗം VK ഷാഫി, ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ കുരിക്കൽ മുനീർ, സലാം അധവനാട്, ഷെരീഫ് വടക്കിനിൽ, സി അസീസ്, TP ഹാരിസ്, യൂസഫ് വല്ലാഞ്ചിറ, നിസാജി എടപ്പച്ച തുടങ്ങിയവർ പ്രസംഗിച്ചു. KM ഖലീൽ, AP സബാഹ്, KK റിയാസ്, UA റസാക്ക്, സവാദ് കള്ളീൽ, അനീഷ് വെള്ളില, VK ജലീൽ, താനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിവിയനോസ് തിരൂർ. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരൂരിൽ വെൽഫെയർ പാർട്ടി, STPI എന്നിവയുടെ മാർച്ച്. ജില്ലയോടുള്ള അവഗണനയിൽ സമരങ്ങളിൽ പ്രതിഷേധമിരമ്പി. STPI മാർച്ച് തിരൂർ റിംഗ് റോഡിൽ നിന്ന് തുടങ്ങി നഗരം ചുറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിച്ച് യാത്രാ സൗകര്യം സുഖകരമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്ദേ ഭാരതിന് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതുവരെ സമരം തുടരുമെന്ന് KC നസീർ പ്രസ്താവിച്ചു. ഒരു ട്രെയിൻ ആദ്യമായി കടന്നു പോകുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സംഘപരിവാർ പ്രവർത്തകരുടെ അത്യാഹ്ലാദം നമ്മൾ കണ്ടത്. ഇപ്പോ ഇന്നലെ നമ്മൾ അറിഞ്ഞു അതും നമ്മളെ പറ്റിക്കുകയായിരുന്നു. വന്ദേ ഭാരതിന്റെ യഥാർത്ഥ ഓട്ടം നമ്മളെയൊക്കെ പല്ലടിച്ച് കാണിച്ചുകൊണ്ട് ഇവിടെ നിർത്താതെ കടന്നു പോകുമെന്നാണ് ഇപ്പൊ നമ്മൾ അറിയുന്നത്. ഇത് കേരളത്തിന്റെ റെയിൽവേയെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു വിഭാഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗം നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ചു. താനൂർ മണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള, തിരൂർ മണ്ഡലം സെക്രട്ടറി നിസാർ അഹമ്മദ്, ഹംസ തിരൂർ എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ പയ്യനങ്ങാടി, ഫൈസൽ ബാബു തിരൂർ, യാഹു പത്തമ്പാട് എന്നിവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി മാർച്ചിൽ ഒട്ടേറെ പ്രവർത്തകർ പങ്കാളികളായി. കാലങ്ങളായി മലപ്പുറം ജില്ലയോടും തിരൂർ റെയിൽവേ സ്റ്റേഷനോടും കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് വന്ദേ ഭാരതിലും സംഭവിച്ചതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് പറഞ്ഞു. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ലയിലെ പ്രധാന സ്റ്റേഷനായിട്ടും തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാതിരിക്കുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള അനീതിയും അവഗണനയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം നൽകുന്ന
ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള ഏറ്റവും വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നാണ്. എന്നിരിക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ ആ ട്രെയിനിന് ഒരു സ്റ്റോപ്പ് അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് മലപ്പുറത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ഈ വെല്ലുവിളിയെ ചെറുക്കുവാൻ അതിശക്തമായി ജനകീയ വിചാരണ നടത്തുവാൻ വേണ്ടി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത് മലപ്പുറത്തുകാർ നികുതി കൊടുക്കുന്നുണ്ട്. മലപ്പുറത്തെ അരുകോടി ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണമടക്കുന്നുണ്ടെങ്കിൽ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ആനുപാതികമായി ലഭിക്കുവാൻ മലപ്പുറം ജില്ലക്കും തിരൂരിനും അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹബ് വേട്ടം ഇബ്രാഹിം കുട്ടി മംഗളം അഷ്റഫ് വയലത്തൂർ എന്നിവർ സംസാരിച്ചു. നൌഷാദ് ചുള്ളിയൻ, ഷറഫുദ്ദീൻ കൊളാടി, ഹംസ പൈങ്കൽ, സി പി ഹബീബ് റഹ്മാൻ, ഷിഫ കാജ, റഷീദ് രണ്ടത്താണി എന്നിവർ നേതൃത്വം നൽകി. ടിവേനോസ് തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ തീപിടുത്തം. ജീവനക്കാരുടെ സമയോചിത ഇടപെടലിൽ വൻ അപകടം വഴിമാറി. ഈ ബ്ലോക്കിലെ വാർഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ഈ ബ്ലോക്കിലെ വാർഡിൽ 14 നമ്പർ കിടക്കയുടെ തൊട്ടുമുകളിലെ ഭാഗത്ത് സ്വിച്ച് ബോർഡിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായത്. കിടക്കൽ രോഗികളുണ്ടായിരുന്നില്ല. സ്വിച്ച് ബോർഡിൽ നിന്ന് തീപ്പൊരിയും ചെറിയ പൊട്ടിത്തെറിയും ഉണ്ടാവുകയായിരുന്നു. കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ജീവനക്കാർ തന്നെ തീയണച്ചു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതുമില്ല. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലാണ് ആശുപത്രിയെ കാത്തത്. സ്വിച്ച് ബോർഡിൽ നിന്ന് തീ മുകൾ ഭാഗത്തേക്ക് പടർന്നിരുന്നു. പെട്ടെന്ന് അടക്കാനായതിനാൽ വ്യാപിച്ചില്ല. സ്വിച്ച് ബോർഡും പൈപ്പും കത്തി നശിച്ചു. ടിവേനോസ് തിരൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാക്കി മാറ്റിയതിൽ ഇതൊരു കൂട്ടായ്മയുടെയും സാങ്കേതിക മികവിന്റെയും വിജയമാണ്. 4 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ഈ തിളക്കം ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, നെപോഷ്. ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ. 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്. വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ. സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ISO 9001:2015 ഓർഗനൈസേഷൻ, നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494-243-0090-944-66-3117. നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു. സൻഹ ഫാഷൻ, തിരൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി
മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 years. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, ബീരാഞ്ചിറ, തൃപ്പങ്ങോർ. 4.5 കോടി രൂപ ചെലവിൽ ശുദ്ധമായ കുടിവെള്ള വിതരണത്തിനും നിരവധി പേർക്ക് ജോലിയും ലഭിക്കുന്ന പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംരംഭം സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനി. നോർക്ക റൂട്ട്സിൻ്റെ NDPRAM പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പ്രവാസികളുടെ കൂട്ടു സംരംഭമാണ് സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, ബീരാഞ്ചിറ, തൃപ്പങ്ങോർ. വാർത്തകൾ തുടരുന്നു. ബാങ്കിൽ ജീവനക്കാരെ വിറപ്പിച്ച് മൂർഖൻ പാമ്പ്. നിലമ്പൂർ MDC ബാങ്കിലാണ് ഇന്ന് രാവിലെ പാമ്പ് കയറിയത്. സ്നേക് റെസ്ക്യൂവർ മജീദെത്തി പാമ്പിനെ പിടികൂടി. നിലമ്പൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന MDC ബാങ്ക് ശാഖയിലാണ് മൂർഖനെ കണ്ടത്. ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ ഫയലുകൾക്കടിയിലായിരുന്നു പാമ്പ്. ഫയലുകൾക്കടിയിൽ ഇളക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടത്. ഉടൻ നിലമ്പൂർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയും സ്നേക് റെസ്ക്യൂവർ അബ്ദുൽ മജീദെത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. സംഭവം ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. പെരുന്നാൾ പ്രമാണിച്ചുള്ള അവധികളെ തുടർന്ന് 3 ദിവസമായി ബാങ്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് തുറന്നപ്പോഴാണ് വിരുന്നിനെത്തിയ അതിഥി ബാങ്ക് ജീവനക്കാരെ വിരട്ടിയത്. വേനലായതിനാൽ തണുപ്പ് തേടി പാമ്പുകൾ കെട്ടിടങ്ങളിലെത്താൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് സ്നേക് റെസ്ക്യൂവർ അബ്ദുൽ മജീദ് പറഞ്ഞു. TVNS നിലമ്പൂർ. ചെറിയ പെരുന്നാൾ ദിനത്തിൽ കിറ്റ് വിതരണം സംഘടിപ്പിച്ച് SKSSF പൂക്കേൽ ടൗൺ കമ്മിറ്റി. തുടർച്ചയായി 10ാം വർഷമാണ് കിറ്റ് വിതരണം. പെരുന്നാൾ ദിനത്തിനാവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. SKSSF സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫക്കറുദ്ദീൻ ഹസനി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പൂക്കൈൽ യൂണിറ്റ് പ്രസിഡന്റ് ആരിഫ് ഫൈസി വിതരണത്തിന് തുടക്കം കുറിച്ചു. തുടർച്ചയായ 10ാം വർഷമാണ് SKSSF പൂക്കൈൽ കമ്മിറ്റി കിറ്റ് വിതരണം നടത്തുന്നത്. കമ്മിറ്റി രക്ഷാധികാരി നാസർ പൂക്കൈൽ, സെക്രട്ടറി ജംഷീദ്, SYS സെക്രട്ടറി എ അഷ്റഫ്, മുർഷിദ് ഫൈസി, സതക് റഹ്മാൻ, OP കെബീർ, KT ഫഹദ് എന്നിവർ സംബന്ധിച്ചു. TVNS തിരൂർ. വന്ദേ ഭാരതത്തിന് ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് താനൂരിൽ CPMന്റെ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റിയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. CPM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗിന്റെ ഒരു പ്രകടനമോ മാർച്ചോ ഒക്കെ ഇതുപോലൊരു സമരമൊക്കെ നടന്നു എന്നല്ലാതെ വേറെ എന്താണ് ഒരു പ്രതികരണം എന്നത്? ശ്രീകാന്തൻ നടത്തിയതുപോലെ ഒരു വലിയ സമരം ഞങ്ങൾ നടത്തും, ഈ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധിയായ ഞാൻ നടത്തും, ഞങ്ങൾ നടത്തും എന്നൊരു പ്രഖ്യാപനം ഈ 2 MPമാർക്കും മുസ്ലിം ലീഗിന്റെ MPമാർക്കും നടത്തിക്കൂടെ? നമ്മളെല്ലാവരും അതിന്റെ പിന്നിലുണ്ടാവില്ലേ? മുസ്ലിം ലീഗിന്റെ MPമാരാണ് ET മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും എന്നുള്ളത് കൊണ്ട് CPIM ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കില്ല. ഞങ്ങളുണ്ടാവും. നാടിന്റെ വികസനമാണ് പ്രധാനം. ഒരു തീവണ്ടി ഇവിടെ അധ്യക്ഷൻ 2 വാക്കിലാണ് പറഞ്ഞതെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഗതത്തിൽ സഖാവ് അനിലും അത് സൂചിപ്പിച്ചു. കേരളയിലിന് ബദലല്ല ഇതൊന്നും. 4-5 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ 2 അറ്റത്തേക്ക്, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഇതൊന്നും ബദലല്ല. വന്ദേ ഭാരത് ഒന്നും ബദലല്ല. അതിന് കേരളയിൽ തന്നെ വേണം. ഇനി ഇതിന്റെ അപ്പുറത്തുള്ള സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ അതിന്റെ ഈ ഇതിനേക്കാൾ വേഗതയുള്ളതുണ്ടാവും. അപ്പോ നമ്മളുടെ ശാശ്വതമായ പരിഹാരം അതിവേഗതയിൽ ഈ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെയുള്ള ഗതാഗത കുരുക്കൾ ഒരുപാട് ഒരുപാടുള്ള കേരളത്തിൽ യാത്ര സഞ്ചാരം സുഗമമാക്കുന്നതിന് കേരളയിൽ തന്നെയാണ് പരിഹാരം. അതിനിതൊന്നും ബദലല്ല. ഏരിയ സെക്രട്ടറി സമദ് താന്നാളൂർ അധ്യക്ഷത വഹിച്ചു. KT ശശി, K വിവേകാനന്ദൻ, PP സൈദലിവി എന്നിവർ സംസാരിച്ചു. M അനിൽകുമാർ സ്വാഗതവും CP അശോകൻ നന്ദിയും പറഞ്ഞു. TVNS താനൂർ. ചമ്രവടം അയ്യപ്പ ക്ഷേത്രത്തിലെ ദ്രവ്യ കലശത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ പ്രായശ്ചിത്ത ഹോമം നടന്നു. ഒട്ടേറെ ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷിയാകാനെത്തി. താന്ത്രിക വിധി പ്രകാരമുള്ള വേദമന്ത്രങ്ങൾ ഉരുവിട്ടായിരുന്നു ഹോമം. ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ 5 ഹോമകുണ്ഡങ്ങളിലായിരുന്നു
പ്രായശ്ചിത്ത ഹോമ ചടങ്ങുകൾ രാവിലെ 6 തുടങ്ങിയ ഹോമം 10 സമാപിച്ചു. വഴിപാടുകളുമായി ധാരാളം ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷിയാകാനെത്തി. ദ്രവ്യകലശത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ് പ്രായശ്ചിത്ത ഹോമം. രാവിലെ പ്രോക്ത ഹോമത്തിന് ശേഷമായിരുന്നു പ്രായശ്ചിത്ത ഹോമം. വൈകിട്ട് മുളപ്പൂജ, കുണ്ടശുദ്ധി, ഭഗവതി സേവ, അത്താഴപൂജ എന്നിവ നടക്കും. ഞായറാഴ്ച രാത്രി KR അരുണിമയുടെ ഭരതനാട്യം അരങ്ങേറി. തിങ്കളാഴ്ച രാത്രി ശുഗപുരം ദിലീപ്, സദനം ശിവകുമാർ, കലാമണ്ഡലം രതീഷ് എന്നിവർ നയിക്കുന്ന ത്രിബിൾ തായമ്പക അരങ്ങേറും. ദ്രവ്യകലശ ചടങ്ങുകളുടെ 7 ദിവസമായ ചൊവ്വാഴ്ച ശാന്തിഹോമം, അത്ഭുത ശാന്തിഹോമം, നായശാന്തിഹോമം, ചോരശാന്തിഹോമം തുടങ്ങിയവയാണ് ചടങ്ങുകൾ. രാത്രി തിരുവാതിരക്കളി, കോൽ തിരുവാതിരക്കളി, നൃത്തം, ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തിന്റെ സംഗീത കച്ചേരി എന്നിവയും നടക്കും. ടിവേനൂസ് ചമ്രവട്ടം. താലിമാല പണിയാൻ യാത്രക്കാരിയുടെ മാല കവർന്ന യുവാവ് നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ പിടിയിലായി. ചമ്രവട്ടത്താണ് സംഭവം. മാല കവർന്നതിന് പിന്നാലെ നാട്ടുകാർ യുവാവിനെ പിടികൂടുകയായിരുന്നു. സ്വർണമെന്ന് കരുതി യുവാവ് കവർന്നത് മുക്കുപണ്ടം. മംഗളം കാവഞ്ചേരി കാട്ടിപ്പറമ്പിൽ സിനീഷാണ് അറസ്റ്റിലായത്. ചമ്രവട്ടത്ത് ബസ് കാത്തുനിന്ന യുവതിയുടെ മാല ബൈക്കിലെത്തി കവരുകയായിരുന്നു. മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പുറത്തൂർ സ്വദേശിനിയുടെ മാലയാണ് സിനീഷ് പൊട്ടിച്ചെടുത്തത്. മകനൊപ്പം മാറാഞ്ചേരിയിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു യുവതി. ബൈക്കിൽ യുവതിയുടെ സമീപമെത്തിയ സിനീഷ് നൊടിനിടയിൽ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി സിനീഷിനെ പിടികൂടി. തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. താലിമാല പണിയാൻ വേണ്ടിയാണ് കവർച്ച നടത്തിയതെന്ന് സിനീഷ് പോലീസിനോട് പറഞ്ഞു. കഴുത്തിലുണ്ടായിരുന്നത് മുക്കുപണ്ടമാണെന്ന് യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ടിവിയനോസ് തിരൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ തിരൂരിൽ പ്രതിഷേധം കനക്കുന്നു. ചൊവ്വാഴ്ച UDFന്റെ റെയിൽവേ സ്റ്റേഷൻ ഉപരോധം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരരംഗത്തിറങ്ങിയതോടെ മലപ്പുറത്തെ സ്റ്റോപ്പില്ലാത്ത വണ്ടികൾക്കെതിരെ പ്രതിഷേധം ശക്തമായി. പദവി യാത്രയിൽ സ്റ്റോപ്പില്ലെങ്കിലും ട്രെയിനിന് സ്വീകരണം നൽകാനൊരുങ്ങി BJP. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ തീപിടുത്തം. ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ വൻ അപകടം വഴിമാറി. ഈ ബ്ലോക്കിലെ വാർഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. താലിമാല പണിയാൻ യാത്രക്കാരിയുടെ മാല കവർന്ന യുവാവ് നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിൽ പിടിയിലായി. ചമ്രവട്ടത്താണ് സംഭവം. മാല കവർന്നതിന് പിന്നാലെ നാട്ടുകാർ യുവാവിനെ പിടികൂടുകയായിരുന്നു. സ്വർണമെന്ന് കരുതി യുവാവ് കവർന്നത് മുക്കുപണ്ടം. ബാങ്കിൽ ജീവനക്കാരെ വിറപ്പിച്ച് മൂർക്കൻ പാമ്പ്. നിലമ്പൂർ MDC ബാങ്കിലാണ് ഇന്ന് രാവിലെ പാമ്പ് കയറിയത്. സ്നേക് റെസ്ക്യൂവർ മജീദ് എത്തി പാമ്പിനെ പിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. Montessori Teachers Training, Finishing School, IELTS, TOEFL, Language Training Program എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എഗ്ബ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാക്കി മാറ്റിയതിൽ ഇതൊരു കൂട്ടായ്മയുടെയും സാങ്കേതിക മികവിന്റെയും വിജയമാണ്. 4 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ഈ തിളക്കം ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. പ്ലസ്
2 കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെപോഷ് ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ. 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്. വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. നിങ്ങളുടെ ജീവിതത്തിലെ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ. സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ISO 9001:2015 ഓർഗനൈസേഷൻ നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ. ഫോൺ 0494-243-0090-944-66-3117. നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണ ശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡുകളിലും ഫാഷനുകളിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി സൻഹ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഉറപ്പു നൽകുന്നു. സൻഹ ഫാഷൻ തിരൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ ബീരാഞ്ചിറ തൃപ്പങ്ങോർ. 4.5 കോടി രൂപ ചെലവിൽ ശുദ്ധമായ കുടിവെള്ള വിതരണത്തിനും നിരവധി പേർക്ക് ജോലിയും ലഭിക്കുന്ന പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംരംഭം സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനി. നോർക്ക റൂട്ട്സിൻ്റെ NDPRAM പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പ്രവാസികളുടെ കൂട്ടു സംരംഭമാണ് സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ. സിസ്കോ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ ബീരാഞ്ചിറ തൃപ്പങ്ങോർ.